Hi friends, நான் ஆரியா சங்கர் AS மீடியோட புதிய லேட்டஸ்ட் இன்ஃபர்மேட்டிவ் எஜுகேஷனல் வீடியோலேக்கு സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം വർഷ PG അഡ്മിഷൻ പറ്റിയിട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കേരള സർവകലാശാലയിലെ ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനം ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുകയാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേരള സർവകലാശാലയുടെ 2020-21 അധ്യയന വർഷത്തിലെ ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ ഇന്ന് ലഭ്യമായി തുടങ്ങും. ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. കാൻഡിഡേറ്റ്സിന് നിങ്ങളുടെ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങൾക്ക് മാത്രം നൽകിയിട്ടുള്ള ആ ഒരു ഐഡിയും നിങ്ങളുടെ പാസ്വേഡും അത് ഉപയോഗിച്ച് ഒഫീഷ്യൽ വെബ്സൈറ്റായ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഉണ്ടാവും. ആ കാൻഡിഡേറ്റ് പോർട്ടലിൽ പാസ്വേഡും നിങ്ങളുടെ ഐഡിയും നൽകിയിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ച കാൻഡിഡേറ്റ്സ് അഡ്മിഷൻ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിശ്ചിത സർവകലാശാല ഫീസ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ്, അത് നവംബർ 5 വൈകുന്നേരം 5 മണിക്കകം ഓൺലൈനായി തന്നെ അടയ്ക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അലോട്ട്മെന്റ്, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ അലോട്ടഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. അത് അടച്ച് നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. ആ ഒരു അലോട്ട്മെന്റ് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. ഓൺലൈനായി ഫീസ് അടച്ച ശേഷം ലഭ്യമാകുന്ന വിവരങ്ങൾ അടങ്ങിയ പേജിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടത്. നമുക്കറിയാം UGയുടെ കേസിൽ, അതായത് ബിരുദത്തിന്റെ കേസിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടയ്ക്കുന്ന ടൈമിൽ ഒരു മെമ്മോ വരുന്നതായിരിക്കും. ആ മെമ്മോ ആണ് സാധാരണ പ്രിന്റ് ഔട്ട് ആയിട്ട് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത് പറയുന്നത്. ഇവിടെ PGയുടെ കാര്യത്തിലും ദ സെയിം പ്രൊസീജിയർ തന്നെയാണ്. യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ അടച്ച ഫീസിന്റെയും മറ്റും കാര്യങ്ങൾ വരുന്ന ആ ഒരു പേജ് ഉണ്ടാവും. അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് ഫർദർ പ്രൊസീജിയേഴ്സിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നതാണ്. സോ ആ ഒരു രീതിയിൽ സർവകലാശാല ഫീസ് അടച്ച് നിങ്ങളുടെ കാൻഡിഡേറ്റ്സിന്റെ അലോട്ട്മെന്റ് ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ, ഫീസ് അടച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, ആ ഒരു പ്രൊസീജിയറിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തവരുടെ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും റദ്ദാക്കുന്നതായിരിക്കും. അവരെ അടുത്ത അലോട്ട്മെന്റുകളിൽ ഒരിക്കലും തന്നെ പരിഗണിക്കുന്നതായിരിക്കില്ല. സോ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ടഡ് കോളേജ് അല്ലെങ്കിൽ ആ ഒരു ഇത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ച് നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതാണ്. നിങ്ങളുടെ ആ ഒരു അലോട്ട്മെന്റ് ഉറപ്പു വരുത്തേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള അലോട്ട്മെന്റുകളെ ഒരിക്കലും തന്നെ നിങ്ങൾ പരിഗണിക്കുന്നതല്ല, മാത്രമല്ല ഈ ഒരു അലോട്ട്മെന്റ് റദ്ദാക്കുകയും ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെന്റ് ലഭിച്ച കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ല എങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുന്നതിനായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് 1-2 ഘട്ടം അലോട്ട്മെന്റുകൾ അലോട്ട്മെന്റ് ലഭിച്ചോ 2-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിനു ശേഷം മാത്രം കോളേജുകളിൽ ഹാജരായാൽ മതിയാകും. നിങ്ങൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കോളേജുകളിൽ നേരിട്ട് സബ്മിറ്റ് ചെയ്ത് ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2-ാം ഘട്ട അലോട്ട്മെന്റ് കൂടി വന്നതിന് ശേഷം മാത്രം മതി. നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരാണ് എന്നുണ്ടെങ്കിൽ സർവകലാശാല ഫീസ് അടച്ച് അലോട്ട്മെന്റ് ഉറപ്പാക്കിയ ശേഷം ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനുകൾ 5 നവംബർ 5 വൈകിട്ട് 5 മണിക്കകം നീക്കം ചെയ്യാവുന്നതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെന്റിൽ ആ ഒരു ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും ഇങ്ങനെയുള്ളവരെ പുതിയ അലോട്ട്മെന്റ് ലഭിക്കുന്ന സീറ്റ് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിൽ കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹയർ ഓപ്ഷനുകൾ അവിടെ നിലനിർത്തുക. ഇല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഈ ഒരു ഓപ്ഷൻ മതി, നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷന്റെ ആവശ്യമില്ല, നിങ്ങൾ ഈ ഓപ്ഷനിൽ തൃപ്തരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള ഓപ്ഷനുകൾ, നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്ഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷനുകളും ആ ഒരു പ്രൊഫൈലിൽ നിന്നും ക്യാൻസൽ ചെയ്ത് മാറ്റേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കും. സോ ഇതാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയും ഈ ഒരു 1-ാം ഘട്ട അലോട്ട്മെന്റിനെ പറ്റിയിട്ടുമുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇന്ന്, അതായത് നവംബർ 3 ഇന്ന് നിങ്ങളുടെ PGയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏവരും ചെക്ക് ചെയ്യുക.
സോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.